നമസ്കാരം ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് സുഭീഷ് സുധി ഷെല്ലി കിഷോർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായി വന്ന ഒരു സർക്കാർ ഉൽപ്പന്നം പേരിലെ ഭാരതമെന്നത് മാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞതും അങ്ങനെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു സർക്കാർ ഉൽപ്പന്നമായി മാറിയതുമാണ് നമ്മളതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളതാണ് ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂ മിഡിയിൽ സംസാരിക്കുന്നത് കണ്ണൂരിലെ ഒരു ഗ്രാമം പശ്ചാത്തലമായാണ് കഥ നടക്കുന്നത് പെയിന്റ് മണിക്ക് പോകുന്ന പ്രദീപൻ ഭാര്യ ശ്യാമ അവർക്ക് നാലു കുട്ടികൾ ഈ ഒരു ട്രാക്കിനൊപ്പം തന്നെ ആ പഞ്ചായത്തിൽ പുതുതായി ആശാവർക്കറായി ജോലിയിൽ പ്രവേശിച്ച ദിവ്യയും നമ്മൾ പരിചയപ്പെടുന്നു മീൻ നിവേദ്യമായി നൽകുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രം അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രദീപൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ആ നാട്ടിലെ കഥാപാത്രങ്ങളെയൊക്കെ നർമ്മത്തിൽ പൊതിഞ്ഞു കൊണ്ടുവരികയും പിന്നീട് പ്രദീപൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവുമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം നമ്മളോട് പറയുന്നത് വിഷയം ഏകദേശം എന്താണ് എന്നുള്ളതൊക്കെ ട്രെയിലറിൽ തന്നെ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബഹളങ്ങളും ഓവർ ബിൽഡപ്പ് ഒന്നുമില്ലാതെ കൈകാര്യം ചെയ്ത വിഷയത്തെ നീറ്റായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു സർക്കാർ ഉൽപ്പന്നം പലയിടങ്ങളിലും ഫോക്കസ് മാറുകയോ സ്കാറ്റേഡായി പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ഈ കാര്യങ്ങളെ ഒരു പരിധിവരെ മറികടക്കാനും ഒരു ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകർ നൽകാനും സാധിച്ചിട്ടുണ്ട് ഓവറോൾ തിയേറ്റർ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ട ചിത്രം തന്നെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം സുഭീഷ് സ്തുതിയാണ് പ്രധാന കഥാപാത്രമായ പ്രദീപനെ അവതരിപ്പിച്ചത് ഇതിനു മുന്നേ ഒട്ടേറെ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ഇതാണെന്നാണ് എൻ്റെ അറിവ് ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു പെയിൻറ് പണിക്കാരൻ അയാളുടെ കുടുംബം സുഹൃത്തുക്കൾ അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം രസമായി തന്നെ ആ റോള് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിൽ കണ്ട ഒരാളാണല്ലോ ഇത് എന്നൊരു ഫീൽ തന്നെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായത് അതിൽ തന്നെ ഈ നിസ്സഹായ ഭാവങ്ങളൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുമുണ്ട് ശ്യാമയത്ന ഷെല്ലി കിഷോർ കിട്ടിലൻ പ്രകടനമായിരുന്നു സിനിമയെ പ്രേക്ഷകനുമായി ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ പ്രധാനമായും വരുന്നത് ഈ കഥാപാത്രം തന്നെയാണ് അത് നല്ല വെടിപ്പായി തന്നെ ചെയ്തിട്ടുമുണ്ട് ദിവ്യയുടെ വേഷത്തിലെത്തുന്ന ഗൗരിജി കിഷൻ ഡയലോഗ്സ് അത്ര മികച്ചതായി എനിക്ക് തോന്നിയില്ല സുഹൃത്തായി വരുന്ന വിനീത് വാസുദേവൻ രസമായി തന്നെ ചെയ്തിട്ടുണ്ട് ലാൽ ജോസ് ജാഫർ ഇടുക്കി വിജയ് ബാബു അജു വർഗീസ് ഗോകുൽ എന്ന് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളെത്തിയിരിക്കുന്നത് വക്കീൽ വേഷത്തിലെത്തുന്ന ദർശനായസ് നായർ ഒട്ടും ഇല്ലാത്ത പ്രകടനമായിരുന്നു കുറച്ച് നല്ല മൊമൻസൊക്കെ ആ കഥാപാത്രത്തിലൂടെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും പ്രകടനം മൊത്തത്തിൽ വളരെ വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ വരുന്നവരുണ്ട് നാട്ടുകാരൊക്കെ ആയിട്ട് ചില സമയത്ത് അവരുടെ എക്സ്പ്രഷൻസൊക്കെ പ്രാധാന്യത്തോടെ സിനിമയിൽ കാണിക്കുന്നുമുണ്ട് അതിൽ ഭൂരിപക്ഷവും രസമുള്ളതായിരുന്നു ആ നാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ ആ പ്രകടനങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുമുണ്ട് നിസാം റൌത്തറാണ് ചിത്രത്തിൻ്റെ എഴുത്ത് നിർവഹിച്ചിട്ടുള്ളത് ചിത്രം റിലീസ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുന്നേയാണ് അദ്ദേഹം അന്തരിച്ചതും അത് സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ കൺസെപ്റ്റ് നല്ലതാണ് സിനിമയുടെ ആ കൺസെപ്റ്റിൽ കൊണ്ടുവന്ന കഥയും നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം സാധാരണക്കാരെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നതിൻ്റെ മറുവശം അന്ധവിശ്വാസം ശാസ്ത്രം എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുമുണ്ട് ഉൾക്കൊള്ളിച്ച സെക്ഷൻസ് നോക്കുമ്പോൾ രസമാണ് പക്ഷേ ഒരു ഒരൊഴുക്ക് ചിലയിടങ്ങളിൽ മിസ് ചെയ്യുന്നുണ്ട് പാട്ടുകൾ രണ്ടും രസമായി തന്നെ വന്നിട്ടുണ്ട് ആ നാടിൻ്റെ ആംബിയൻസൊക്കെ കൊണ്ടുവരുന്നതിൽ വിഷ്വൽസും നന്നായി തന്നെ തോന്നി ചുരുക്കി പറഞ്ഞാൽ ഒരു ഡീസൻ പടം നാട്ടിൻപുറത്തെ സ്വാഭാവികത അതിൽ കൊണ്ടുവരുന്ന തമാശകൾ അതിനൊപ്പം കാമ്പുള്ള ഒരു വിഷയം തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടേക്ക് കെയർ ബൈ ബൈ